ഹലോ ഗായ്സ്, നമുക്ക് പേടിഎമ്മിലോട്ടും ഫോൺ പേ, ഗൂഗിൾ പേ ഇതിലോട്ടൊക്കെ വിഡ്രോ അടിക്കാൻ പറ്റിയ ഒരു അടിപൊളി ആപ്ലിക്കേഷനാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത്. അതേപോലെ നമ്മളൊരു ലൈവ് വിഡ്രോ നടത്തുന്നുണ്ട്. ലൈവായിട്ട് ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കിയിട്ട് വിഡ്രോ നടത്തുന്നുണ്ട്. അതപ്പോൾ തന്നെ നമ്മൾ പേടിഎമ്മിലോട്ട് ഇൻസ്റ്റൻ്റ് ആയിട്ട് കയറുന്നുണ്ട്. അത് നിങ്ങൾക്ക് ലൈവായിട്ട് കാണിച്ചു തരുന്നുണ്ട്. നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നതിൽ നമുക്ക് ഇൻവെസ്റ്റ്മെൻ്റ് ഇല്ല, ഫ്രണ്ട്സിനെ റെഫർ ചെയ്യേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് ആപ്ലിക്കേഷൻസ് ഡൗൺലോഡ് ചെയ്യുക, സർവേ കംപ്ലീറ്റ് ചെയ്യുക, അങ്ങനെ ഒരു തരത്തിലുള്ള റിസ്ക്കും കാര്യങ്ങളൊന്നുമില്ല. വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഇന്ന് വർക്ക് ചെയ്തിട്ട് ഏൺ ചെയ്യാൻ സാധിക്കും. അപ്പോൾ അങ്ങനത്തെ ഒരു ആപ്ലിക്കേഷനാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ പേടിഎമ്മിലോട്ടും ഗൂഗിൾ പേ, ഫോൺ പേ ഇതിലോട്ടൊക്കെ നമുക്ക് വിഡ്രോ അടിക്കാനും പറ്റും. ഓക്കെ, അപ്പോൾ അതിലോട്ട് കടക്കുന്നതിന് മുമ്പ് നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തിരിക്കണം. അതോടൊപ്പം ബെൽ ബട്ടൺ ഓളിലോട്ട് ഇടുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെല്ലാ ദിവസവും വൈകുന്നേരം 7 മണിക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യാറുണ്ട്. അപ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ കയ്യിലെത്തും. അപ്പോൾ നിങ്ങൾ ബെൽ ബട്ടൺ ഓളിലോട്ട് നിർബന്ധമായിട്ട് ഇടണം സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം. കൂടാതെ നിങ്ങൾക്ക് ഒരുപാട് മണി മേക്ക് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മൾ ടെലഗ്രാമിൽ ജോയിൻ ചെയ്യണം. നിർബന്ധമായിട്ടും ടെലഗ്രാമിൽ ജോയിൻ ചെയ്യണം. കാരണം ഈ പെട്ടെന്ന് വരുന്ന പുതിയ പുതിയ കമ്പനീസ് ഇങ്ങനെ ലോഞ്ച് ആവുന്നുണ്ട്. അപ്പോൾ ആ കമ്പനീസിൻ്റെ ഒക്കെ ലൂട്ടു ഓഫേഴ്സും കാര്യങ്ങളൊക്കെ, ലിമിറ്റഡ് ലൂട്ടു ഓഫേഴ്സും അതേപോലെ അൺലിമിറ്റഡ് ലൂട്ടു ഓഫേഴ്സും കാര്യങ്ങളൊക്കെ നമ്മൾ ടെലഗ്രാമിലൂടെ അപ്ലോഡ് ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ടെലഗ്രാമിൽ മസ്റ്റായിട്ട് ജോയിൻ ചെയ്തിരിക്കണം. ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ വെച്ചിട്ടുണ്ട്. അതേപോലെ ഈ വീഡിയോക്ക് നിർബന്ധമായിട്ടും എല്ലാവരും ഒരു ലൈക്ക് അടിക്കണം. നമ്മൾ ഈ വീഡിയോക്ക് ഒരു 500 ലൈക്ക് പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും 500 ലൈക്ക് തന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ കൂടുതലൊന്നും പറഞ്ഞ് ചടപ്പിക്കുന്നില്ല. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയാലോ. നിങ്ങൾ ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനത്തെ ഒരു ഇൻ്റർഫേസിലോട്ടാണ് എത്തുക. ഇവിടെ താഴെ ഓപ്പണിംഗ് പ്ലേ സ്റ്റോർ ആപ്പ് എന്നൊരു ബോക്സ് ഉണ്ട്. ഈ ബോക്സിനൊന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഡയറക്റ്റ് പ്ലേ സ്റ്റോറിലോട്ട് പോകും. അവിടെ പോയിട്ട് നമുക്ക് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാൻ കഴിയുന്നതാണ്. അപ്പോൾ ആപ്ലിക്കേഷൻ ഇൻ്റർഫേസ് ഇതാണ്. വെറും 8 MB മാത്രമുള്ള ആപ്ലിക്കേഷൻ, 4.5 റേറ്റിംഗ് ഉണ്ട്. നിങ്ങൾ ഈ ഇൻസ്റ്റാൾ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്തതിന് ശേഷം ആപ്ലിക്കേഷൻ ഒന്ന് ഇൻസ്റ്റാൾ ചെയ്യുക. ഓക്കെ, ഓക്കെ. അപ്പോൾ നിങ്ങൾ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനത്തെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടാവുക. ഇവിടെ താഴെ നെക്സ്റ്റ് എന്നൊരു ബട്ടൺ ഉണ്ട്. ആ ഒരു 3 വട്ടം ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഒരു ഇൻ്റർഫേസിലോട്ട് എത്തും. ഇവിടെ താഴെ ഗെറ്റ് സ്റ്റാർട്ടഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഒരു ഇൻ്റർഫേസിലോട്ട് എത്തും. അപ്പോൾ നിങ്ങൾ ഇവിടെ താഴെ കാണിച്ചിട്ടുണ്ട് ക്രിയേറ്റ് ന്യൂ അക്കൗണ്ട് എന്നുള്ളത്. ഞാൻ ഒന്ന് മാർക്ക് ചെയ്ത് കാണിച്ചു തരാം. ഇതവിടെ കൊടുത്തിട്ടുണ്ട് ക്രിയേറ്റ് ന്യൂ അക്കൗണ്ട്. ഇതൊന്ന് നിങ്ങൾ ജസ്റ്റ് സെലക്ട് ചെയ്യുക. അതുമ്പോൾ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അതുമ്പോൾ ക്ലിക്ക് ചെയ്യുമ്പോൾ അതാ ഇങ്ങനത്തെ ഒരു ഇൻ്റർഫേസിലോട്ട് എത്തും. നിങ്ങൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് ഇവിടെ കാണാൻ സാധിക്കും ഡു യു ഹാവ് ഈ ഒരു എസ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അതായത് റെഫറൽ കോഡ് എൻ്റർ ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ്. ഈ റെഫർ കോഡ് എൻ്റർ ചെയ്താലാണ് നിങ്ങൾക്ക് സൈനപ്പ് ബോണസ് കിട്ടത്തുള്ളൂ, അല്ലെങ്കിൽ നിങ്ങൾക്ക് സൈനപ്പ് ബോണസ് കിട്ടില്ല. അപ്പോൾ ഈ എസ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം എൻ്റർ റെഫറൽ ID എന്ന് കാണാൻ സാധിക്കും. റെഫറൽ ID സ്ക്രീനിൻ്റെ സൈഡിലും അതേപോലെ ഡിസ്ക്രിപ്ഷനിലും ഞാൻ കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ കറക്റ്റായിട്ട് തെറ്റാതെ എൻ്റർ ചെയ്യുക. നിങ്ങൾ ആദ്യം നിങ്ങൾക്ക് എൻ്റർ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ നോക്കിയിട്ട് വേറെ ഏതെങ്കിലും ഒരു നോട്ട്ബുക്കിലെയോ അല്ലെങ്കിൽ ഫോണിലോ എഴുതി വെക്കുക. അതിനുശേഷം നിങ്ങൾ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തിട്ട് ഓപ്പൺ ചെയ്തിട്ട് ഇതാ ഇവിടെ അത് റെഫറൽ കോഡ് എൻ്റർ ചെയ്യുക. അതിനുശേഷം നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ എൻ്റർ യൂസർ നെയിം എന്നൊരു ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾ യൂസർ നെയിം ഇവിടെ എൻ്റർ ചെയ്യുക. അതിൻ്റെ താഴെ എൻ്റർ ഇമെയിൽ ഐ ഡി എൻ്റർ ചെയ്യുക. അതിൻ്റെ താഴെ ഫോൺ നമ്പർ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ പേടിഎം നമ്പറാണ് എൻ്റർ ചെയ്യേണ്ടത്. അതേപോലെ ഗൂഗിൾ പേ, ഫോൺ പേ റിലേറ്റഡ് ആയിട്ടുള്ള നമ്പറുകളാണ് എൻ്റർ ചെയ്യേണ്ടത്. അതിൻ്റെ താഴെ നിങ്ങളൊരു പാസ്വേഡ് എൻ്റർ ചെയ്യണം. പാസ്വേഡ് എൻ്റർ ചെയ്യുന്ന ശേഷം ഇവിടെ കൺഫേം പാസ്വേഡ് കൊടുത്ത് അതേ പാസ്വേഡിനെ റീ എൻ്റർ ചെയ്ത് കൺഫേം ചെയ്യുക. അതിനുശേഷം റെഫർ കോഡ് പറഞ്ഞല്ലോ, റെഫർ കോഡ് നിങ്ങൾ ഓൾറെഡി യെസ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്താൽ ഇങ്ങനത്തെ ഒരു പേജ് വരും. അപ്പോൾ സോറി, ഇങ്ങനത്തെ ഒരു കോളം വരും ഇവിടെ. ഈ കോളത്തിൽ നിങ്ങൾ റെഫർ കോഡ് എൻ്റർ ചെയ്യുക. അതിനുശേഷം നിങ്ങൾ ഐ അക്സെപ്റ്റ് ചെയ്ത ടേംസ് ആൻഡ് കണ്ടീഷൻ എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു അവിടെ ഒരു ഇത് വരും, ടിക് മാർക്ക് വരും. അതിനുശേഷം നിങ്ങൾ രജിസ്റ്റർ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇതൊക്കെ എൻ്റർ ചെയ്തതിനു ശേഷം ഈ രജിസ്റ്റർ എന്ന ബട്ടൺ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ രജിസ്റ്റർ ചെയ്തതിനു ശേഷം വീണ്ടും ഇങ്ങനത്തെ ഒരു ഇൻ്റർഫേസിലോട്ടാണ് എത്തിയിട്ടുള്ളത്. അപ്പോൾ എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കൊടുത്തിട്ടുള്ള ഫോൺ നമ്പറും അതേമാതിരി പാസ്വേഡും ഇവിടെ കൊടുത്തിട്ട് സബ്മിറ്റ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്തതിലാണ് നമ്മുടെ ആപ്ലിക്കേഷൻ്റെ ഒറിജിനൽ ഇൻ്റർഫേസിലോട്ട് എത്തുക. അപ്പോൾ നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും കൺഗ്രാജുലേഷൻസ്, യു ഹാവ് ഏൺഡ് ജോയിനിങ് ബോണസ് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് ജോയിൻ ബോണസ് കിട്ടിയിട്ടുണ്ട്. അതായത് റെഫർ കോഡ് എൻ്റർ ചെയ്തുകൊണ്ട് മാത്രമാണ് നിങ്ങൾക്ക് ജോയിൻ ബോണസ് കിട്ടുന്നത്. അപ്പോൾ നമ്മളിതിൽ മണി ഏൺ ചെയ്യുന്നത് നമുക്ക് ഒരു ടൈമിനാണ്, നമ്മൾ എത്ര ടൈം ഇതിൽ നമ്മൾ സ്പെൻഡ് ചെയ്യണോ, അതായത് നമ്മൾ ഇതിനായിട്ടിരിക്കുന്നു, ആ ടൈമിനനുസരിച്ചിട്ടാണ് നമുക്ക് മണി ഏൺ ചെയ്യാൻ പറ്റുക. നിങ്ങൾക്ക് കൂടുതൽ ടൈം ഇതിലിരിക്കാൻ പറ്റുമെങ്കിൽ കൂടുതൽ മണി ഏൺ ചെയ്യാം. അതേപോലെ നിങ്ങൾക്ക് വീഡിയോസ് വാച്ച് ചെയ്തുകൊണ്ടും ഇതിൽ മണി ഏൺ ചെയ്യാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ നമുക്കിതിൽ എങ്ങനെ മണി ഏൺ ചെയ്യാനുള്ളത് നോക്കാം. അപ്പോൾ അതിന് വേണ്ടി നിങ്ങൾക്ക് ഇവിടെ ഒരു 3 ലെയിൻസ് ഒരു ഓറഞ്ച് ബോക്സ് ഉണ്ട്. റൗണ്ട് ബോക്സിൽ റൗണ്ട് കാണാൻ സാധിക്കും. അതിന് ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതാ ഇങ്ങനത്തെ ഒരു ഇൻ്റർഫേസിലോട്ട് എത്തും. ആദ്യം തന്നെ ഞാൻ വിഡ്രോ അടിക്കുന്ന ഓപ്ഷൻ കാണിച്ചു തരാം. നിങ്ങൾക്ക് ഈ പ്രൊഫൈലിൻ്റെ താഴെ വാലറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള 2-ാമത്തെ ഓപ്ഷൻ സെലക്ട് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനത്തെ ഒരു ഇൻ്റർഫേസിലോട്ട് എത്തും. ഇവിടെ നിങ്ങൾക്ക് പേടിഎം, ഫോൺ പേ, ഗൂഗിൾ പേ ഇതിലോട്ടൊക്കെ വിഡ്രോ ചെയ്യുക. ഇവിടെ 50 പോയിൻറ്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 5 രൂപയാണ്. ഇവിടെ 50 പോയിൻറ്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 5 രൂപയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഗൂഗിൾ പേ, ഫോൺ പേ,
ഗൂഗിൾ പ്ലേ, അതേപോലെ തന്നെ ഫോൺ പേ, ഇതിലോട്ടൊക്കെ നമുക്ക് വിഡ്രോ അടിക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇതിൽ എങ്ങനെ മണി ഏൺ ചെയ്യാന്നുള്ളത് നോക്കാം. മണി ഏൺ ചെയ്യുന്നതിനായിട്ട് വീണ്ടും ഈ ത്രീ ലൈൻസ് ക്ലിക്ക് ചെയ്യുക, ഈ ഓറഞ്ച് ബോക്സിൽ നിന്ന് വീണ്ടും ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇങ്ങനത്തെ ഒരു ഇൻ്റർഫേസിലോട്ട് എത്തും. ഇവിടെ ടാസ്ക് എന്നുള്ളൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും, മൂന്നാമത്തെ ഓപ്ഷൻ. അതും വന്ന് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് അങ്ങനത്തെ ഒരു ഇൻ്റർഫേസിലോട്ട് എത്തും. ഓക്കെ, അപ്പോൾ ചെറിയ നെറ്റിൻ്റെ ഇഷ്യൂ ഉണ്ട്, അത് കാരണമാണ് ഇവിടെ ഇങ്ങനെ എറർ എന്ന് കാണിക്കുന്നത്. നിങ്ങൾ 5 മിനിറ്റിൻ്റെ ഒരു ആർട്ടിക്കിൾ വായിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 5 പോയിൻറ്റ്സ് കിട്ടും. അതേമാതിരി 10 മിനിറ്റിൻ്റെ വായിക്കുകയാണെങ്കിൽ 10, 15 മിനിറ്റിൻ്റെ വായിക്കുകയാണെങ്കിൽ 15, അപ് ടു 20. 20 മിനിറ്റിൻ്റെ വായിക്കുമ്പോൾ നിങ്ങൾക്ക് 20 പോയിൻറ്റ്സ് ആയിട്ട് കിട്ടും. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ ഇതിൽ മണി ഏൺ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടി നിങ്ങളിപ്പോൾ 5 മിനിറ്റിൻ്റെയാണ് വാച്ചിടുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇതൊന്ന് ക്ലിക്ക് ചെയ്യുക. അതൊന്ന് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ടാസ്ക് സക്സസ്ഫുള്ളി സ്റ്റാർട്ടഡ് എന്ന് കാണാൻ സാധിക്കും. അതേപോലെ ഇവരുടെ ഒരു ടൈം ഓടുന്നുണ്ട്. ആ ടൈമും നമ്മൾ ആ ടൈം കഴിയുന്നവരെ നമ്മൾ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ സ്ക്രോൾ ചെയ്താൽ മാത്രം മതി, താഴോട്ട് ഇങ്ങനെ സ്ക്രോൾ ചെയ്യുക. അതായത് 5 മിനിറ്റ് ഉണ്ടല്ലോ, അത് അതുവരെ നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്ത് കൊണ്ടേ നിൽക്കണം. കാരണം ആ കമ്പനിക്ക് എന്നാലാണ് ഇന്ന് മണി ഏൺ ചെയ്യാൻ സാധിക്കത്തുള്ളൂ, കമ്പനിയുടെ സൈഡിൽ നിന്ന്. ഇതിൻ്റെ ഇടയിൽ ചെറിയൊരു ആഡും കാര്യങ്ങളൊക്കെ വരും, ആ ആഡിനാണ് കമ്പനിക്ക് പൈസ കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ വളരെ സിമ്പിളായിട്ട് മണി ഏൺ ചെയ്യാം. അപ്പം നിങ്ങൾ വേറെ എന്തെങ്കിലും വർക്ക് ചെയ്യുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ഇത് ജസ്റ്റ് ഇങ്ങനെ ഓൺ ആക്കിയിടുക. 20 മിനിറ്റൊക്കെ നിങ്ങൾ ജസ്റ്റ് ഇങ്ങനെ ഓൺ ആക്കിയിട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു വർക്കുമില്ല, സിമ്പിളായിട്ട് ഇതിങ്ങനെ റണ്ണാവും ചെയ്യും. അതോടൊപ്പം ഓട്ടോമാറ്റിക് ആയിട്ട് നിങ്ങളുടെ അക്കൗണ്ടിൽ മണി ആഡ് ആവും ചെയ്യും. ഇങ്ങനെയാണ് നമ്മളിതിൽ മണി ഏൺ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഞാനിവിടെ ഒന്ന് വാച്ച് ചെയ്തിട്ടൊന്നും നോക്കിയിട്ടില്ല, ഞാൻ അപ്പോൾ തന്നെ ബാക്ക് അടിക്കുന്നു. ജസ്റ്റ് ഒന്ന് ബാക്ക് അടിക്കുമ്പോൾ നമുക്കിവിടെ ചോദിക്കും, വേണ്ടോ ടാസ്ക് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ കാണാൻ സാധിക്കും ക്യാൻസൽ ടാസ്ക് ഓക്കെ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ടാസ്ക് ക്യാൻസൽ ആവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മളിതിൽ മണി ഏൺ ചെയ്യുന്നത്. വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്കിന്ന് മണി ഏൺ ചെയ്യാൻ പറ്റും. അതോടൊപ്പം തന്നെ നിങ്ങൾക്കിതിൽ ചില ടൈമിൽ ഇവിടെ വീഡിയോ കാണാനുള്ള ഒരു ഓപ്ഷൻ വരുന്നതാണ്. എനിക്കിപ്പോൾ നെറ്റ്വർക്കിൻ്റെ ഇഷ്യൂ ആണ് അവിടെ കാണിക്കുന്നത്. ആപ്ലിക്കേഷൻ ഇപ്പോൾ ലോഞ്ച് ആയിട്ടുള്ള, അതുപോലെ തന്നെ ഒരുപാട് ട്രാഫിക് ഉണ്ട്, അതുകൊണ്ടാണ് തോന്നുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഒന്ന് നോക്കി നോക്കാം, എനിക്കിവിടെ വീഡിയോ കാണാനൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നു, ഇപ്പോൾ അത് കാണുന്നില്ല. അത് ഇതിൻ്റെ സെർവറിൻ്റെ ഇഷ്യൂ അല്ലെങ്കിൽ ട്രാഫിക്കിൻ്റെ ഇഷ്യൂ, അത് കാരണം തന്നെ അല്ല, വേറെ ഒന്നുമല്ല. ആപ്ലിക്കേഷൻ ലോക്കൽ ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഉഡായ്പ ആപ്ലിക്കേഷൻ അതൊന്നും അല്ല, അത് ഞാൻ ഉറപ്പിച്ച് പറയാണ്. കാരണം ഞാൻ അവരെ കമ്പനിയെ കോൺടാക്ട് ചെയ്തതിന് ശേഷമാണ് ഞാൻ ഈ ആപ്ലിക്കേഷൻ്റെ വീഡിയോ ചെയ്യാൻ നോക്കുന്നത്. അവർ ഉറപ്പായിട്ടും പേയ്മെൻറ്റ് കൊടുക്കുന്നതാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ വിശ്വസിച്ച് ഇതിൽ വർക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇനി നമുക്കിതിൽ വിഡ്രോ അടിക്കാൻ നോക്കാം. ഇത് അതേപോലെ നമുക്കിതിൽ ഫ്രണ്ട് റെഫർ ചെയ്തും കൊണ്ടും ഇതിൽ മണി ഏൺ ചെയ്യാൻ സാധിക്കുന്നതാണ്. അതെങ്ങനെയാണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമുക്കിതിൽ സൈനപ്പ് ബോണസായിട്ട് കുറച്ച് എമൗണ്ട് കിട്ടിയിട്ടുണ്ടല്ലോ. നമ്മൾ ഈ വാലറ്റ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ കാണാൻ സാധിക്കും ഇതിൽ 50 പോയിൻറ്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 5 രൂപ, അതായത് 10 പോയിൻറ്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1 രൂപയാണ്. അപ്പോൾ നിങ്ങൾ 20 മിനിറ്റിൻ്റെ ഒരു ന്യൂസ് വായിക്കുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം ജസ്റ്റ് ഒന്ന് ഓണാക്കിയിട്ടായി നിങ്ങളുടെ മൊബൈൽ. അപ്പോൾ നിങ്ങൾക്ക് ആ ടൈം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 2 രൂപയായിരിക്കും നിങ്ങളുടെ അക്കൗണ്ടിൽ എത്തുന്നുണ്ടാവുക. ഇതിൻ്റെ മിനിമം വിഡ്രോ എന്ന് പറയുന്നത് വെറും 300 പോയിൻറ്റ്സ് ആണ്, 300 പോയിൻറ്റ്സ്. അപ്പോൾ നിങ്ങൾക്ക് അൺലിമിറ്റഡ് ന്യൂസാണ് ഇതിൽ വായിക്കാൻ പറ്റുന്നത്. ആ ന്യൂസൊക്കെ വായിക്കുമ്പോൾ എത്ര പോയിൻറ്റ്സ് നിങ്ങൾക്ക് ഏൺ ചെയ്യാൻ പറ്റുമെന്ന് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ചിന്തിച്ചാൽ മനസ്സിലാവുന്നതാണ്. അതേപോലെ ഇപ്പോൾ ഈ വിഡ്രോ ചെയ്യാനുള്ള ഓപ്ഷൻ ഒന്ന് കാണിച്ചു തരാം. വിഡ്രോ ചെയ്യുന്നതിന് വേണ്ടി വീണ്ടും ഈ 3 ലൈൻസ് ക്ലിക്ക് ചെയ്യുക, അതിനുശേഷം വാലറ്റ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് പേടിഎമ്മിലോട്ടാണ് വിഡ്രോ ചെയ്യുന്നുണ്ടെങ്കിൽ പേടിഎം എന്ന് സെലക്ട് ചെയ്യുക. ഓക്കെ, അതാണെങ്കിൽ ഫോൺ പേ എന്ന് പറയുമ്പോൾ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്താൽ മതി, ടച്ച് ചെയ്യുക. ഏത് അതേപോലെ ഗൂഗിൾ പേ ഉണ്ടെങ്കിൽ ഗൂഗിൾ പേക്ക് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ അക്കൗണ്ടിൽ എത്ര എമൗണ്ട് ഉണ്ട്, അതായത് എത്ര പോയിൻ്റ് ഉണ്ട് ഒരു ന്യൂസ് വായിച്ചാൽ കിട്ടുന്നത്, അത് നിങ്ങളിവിടെ എൻ്റർ ചെയ്യണം. എത്ര എമൗണ്ട്, അതായത് നിങ്ങൾ ന്യൂസ് വായിച്ച് 300 കോയിൻസ് ആണ് ആക്കിയിട്ടുള്ളതെങ്കിൽ 300 സെലക്ട് ചെയ്യുക, അല്ല 600 കോയിൻസ് ആക്കിയിട്ടുള്ളതെങ്കിൽ 600 സെലക്ട് ചെയ്യുക. അപ്പോൾ സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ റിഡീം നൗ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിഡ്രോ അടിക്കാൻ സാധിക്കുന്നതാണ്. ഓക്കെ, പിന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ട് വിഡ്രോയിലെ ചെറിയൊരു നോട്ടീസും കാര്യങ്ങളും കൂടെ കൊടുത്തിട്ടുണ്ട്, എത്ര ദിവസം കൊണ്ട് കിട്ടും എമൗണ്ട്, അതേപോലെ ഇൻസ്റ്റൻ്റ് ആണോ എന്നുള്ളതൊക്കെ. അപ്പോൾ വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്കൊന്ന് മണി ഏൺ ചെയ്യാം. അപ്പോൾ നമ്മൾ ഒരു ആപ്ലിക്കേഷന് ലൈവ് വിഡ്രോ നടത്തുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം, ലൈവായിട്ട് ഞാൻ വിഡ്രോ നടത്തിയിട്ടൊന്ന് കാണിച്ചു തരാം. പക്ക ഇൻസ്റ്റൻ്റ് പറഞ്ഞാൽ പക്കായിട്ട് ഇൻസ്റ്റൻ്റായിട്ട് അവർ എമൗണ്ട് തരുന്നുണ്ട്. അപ്പോൾ ആപ്ലിക്കേഷൻ ഒന്ന് ഞാൻ ഓപ്പൺ ആക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് റിവാർഡ്സ് എന്ന ഓപ്ഷനിൽ പോയി ഏത് ആപ്ലിക്കേഷൻ വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഇന്നലെ പരിചയപ്പെടുത്തിയിട്ടുള്ള ആപ്ലിക്കേഷനാണ്. നമ്മൾ ഇന്നലെ ഒരു ആപ്ലിക്കേഷൻ പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു, ബി റീഡ്, അതായത് ന്യൂസ് വായിച്ചുകൊണ്ട് മണി ഏൺ ചെയ്യുന്നത്. ഒരുപാട് പേർ ഇന്നലെ അതൊന്ന് വിഡ്രോ അടിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ വെച്ചിട്ടുണ്ട്. റീഡ് ന്യൂസ് ആൻഡ് ഏൺ മണി വീഡിയോ ലിങ്ക് തന്നെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ അതിൻ്റെ വീഡിയോ നിങ്ങൾ നിർബന്ധമായിട്ടും കാണാം. ഞാൻ ഒന്ന് വിഡ്രോ അടിച്ച് കാണിച്ചു തരാം. അപ്പോൾ ഇതിൽ നമുക്ക് ജസ്റ്റ് ഒരു ആഡ് കണ്ടിട്ടുണ്ടെങ്കിൽ 13 കോയിൻസ് കിട്ടുന്നുണ്ട്. 100 കോയിൻസായി വിഡ്രോ അടിക്കാൻ പറ്റും. 13 നമുക്ക് നിങ്ങൾക്ക് എത്ര കോയിൻസ് വേണമെങ്കിൽ ഇന്ന് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ഇതിൽ 605 കോയിൻസ് ഞാൻ നിങ്ങൾക്കൊന്ന് വിഡ്രോ അടിച്ച് കാണിച്ചു തരാം. അതായത് 600 കോയിൻസാണ് ഇവിടെ എൻ്റർ ചെയ്യുക. അതിനുശേഷം സബ്മിറ്റ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്തു, എൻ്റെ എമൗണ്ട് സക്സസ് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നിങ്ങൾക്ക് പേടിഎം ഓപ്പൺ ആയി കാണിച്ചു തരാം. ഇപ്പോൾ സമയം 5:57, ഞാൻ നിങ്ങൾക്ക് പേടിഎം ഒന്ന് ഓപ്പൺ ആക്കിയിട്ട് കാണിച്ചു തരാം. പക്കായിട്ട് എമൗണ്ട് കയറിയിട്ടുണ്ടാവും. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഞാൻ എൻ്റെ പേടിഎം ഒന്ന് ഓപ്പൺ ആക്കിയിട്ടുണ്ട്. അതിനുശേഷം ബാലൻസ് ആൻഡ് ഹിസ്റ്ററി ഒന്ന് എടുക്കുന്നുണ്ട്. ഞാൻ ഇപ്പോൾ വിഡ്രോ അടിച്ചിട്ടുള്ള എമൗണ്ട്, അതേപോലെ ഞാൻ ഇന്നലെ ഒരു വിഡ്രോ അടിച്ചിട്ടുണ്ട്. ആ വിഡ്രോ അടിച്ച എമൗണ്ട് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം.
ഇത് ഞാൻ ഇന്നലെ വിഡ്രോ അടിച്ചിട്ടുള്ള ഒരു എമൗണ്ട് ആണ്. പക്കായിട്ട് പേയ്മെൻറ്റ് കൊടുക്കുന്നുണ്ട്, അടിപൊളിയായിട്ട് പേയ്മെൻറ്റ് കൊടുക്കുന്ന ഒരു ആപ്ലിക്കേഷൻ ആണ്. ഓക്കെ ഫ്രണ്ട്സ്, ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. ഇനി പുതിയൊരു വീഡിയോയുമായി നമുക്ക് നാളെ വൈകുന്നേരം 7 മണിക്ക് കാണാം. അപ്പോൾ വീണ്ടും ഒരു കാര്യം കൂടി പറയാണ്ട്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ഓൾലോട്ട് ഇടുക, വീഡിയോക്ക് ഒരു ലൈക്ക് അടിക്കുക, ടെലഗ്രാമിൽ ജോയിൻ ചെയ്യാത്തവർ ടെലഗ്രാമിൽ ജോയിൻ ചെയ്യുക. അപ്പോൾ ഓക്കെ, സീ യു ടുമാറോ. ഓക്കെ ഗൈസ്, ബൈ ബൈ.